കേരളത്തിൽ കഴിഞ്ഞ കുറേ കാലമായി ബി ജെ പി നേരിടുന്ന ഒരു പ്രധാന ചോദ്യമാണ്, എന്താണ് ശബരിമല വിഷയത്തിൽ കേന്ദ്രം മൗനം പാലിക്കുന്നതെന്ന്, എന്താണ് കേന്ദ്ര നേതൃത്വത്തിൻ്റെ നിലപാടെന്ന്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ പ്രകടന പത്രികയിൽ ആകെ പറഞ്ഞിരുന്നത് 75 വാഗ്ദാനങ്ങളായിരുന്നു. അതിൽ പകുതിയും ഒന്നാം മോദി മന്ത്രിസഭയുടെ പ്രവർത്തനങ്ങളുടെ തുടർച്ചയുമായിരുന്നു. എന്നാൽ അതിൽ 54 ഇടം പിടിച്ച വാഗ്ദാനങ്ങളൊന്ന് ശബരിമല വിഷയത്തിൽ കോടതിയെതിരായാൽ നിയമനിർമ്മാണം നടത്തുമെന്നായിരുന്നു. പിന്നീട് പാർട്ടി ദേശീയ അധ്യക്ഷൻ ഇത് ഒരു ചാനൽ ഇൻ്റർവ്യൂവിൽ പറയുകയും ചെയ്തു. ഇക്കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ കേന്ദ്രമന്ത്രിമാരായ വി മുരളീധരനും സദാനന്ദ ഗൗഡയും ഇക്കാര്യം കേരളത്തിൽ ആവർത്തിച്ചു. എന്നാൽ സംശയദൃഷ്ടിയുള്ളവർ വീണ്ടും ചോദ്യം ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ അതിന് വീണ്ടും അമിത്ഷാ തന്നെ മറുപടി പറഞ്ഞു. കഴിഞ്ഞ ദിവസം ദേശീയ ചാനലായ റിപ്പബ്ലിക് ടി വി നടത്തിയ റിപ്പബ്ലിക് സമ്മിറ്റ് 2019 എന്ന പരിപാടിയിലാണ് ഷാ തൻ്റെ നിലപാട് ഒരിക്കൽ കൂടി വ്യക്തമാക്കിയത്. അയോധ്യയിലെയും ശബരിമല വിഷയങ്ങളിലും താങ്കളുടെ നിലപാടെന്താണെന്നായിരുന്നു അർണാബിൻ്റെ ചോദ്യം. അതിന് അമിത്ഷാ നൽകിയ മറുപടി ഇങ്ങനെ: അയോധ്യയിലെയും ശബരിമലയിലെയും രണ്ട് വിഷയങ്ങളാണ്. അയോധ്യയിൽ ക്ഷേത്രം സംബന്ധിച്ച് തർക്കമുണ്ടായിരുന്നില്ല, അതിൻ്റെ ഭൂമി സംബന്ധിച്ചായിരുന്നു തർക്കം. അതിപ്പോൾ മാറി. തൻ്റെയും പാർട്ടിയുടെയും നിലപാട് അവിടെ ക്ഷേത്രം വേണം എന്നു തന്നെയാണ്. എക്കാലത്തും ഇതേ നിലപാട് തന്നെയായിരുന്നു. എന്നാൽ ശബരിമലയിലാവട്ടെ, ക്ഷേത്ര ആചാരവുമായി ബന്ധപ്പെട്ടാണ്. താനെന്നും ആചാര സംരക്ഷണത്തോടൊപ്പമാണ്. ക്ഷേത്രത്തിനകത്തുള്ള ഒരു വിഷയത്തിൽ വിശ്വാസികൾക്കൊപ്പവും ആചാരത്തിനൊപ്പവുമാണ്. ഇത് ശബരിമല വിഷയത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഉറച്ച നിലപാടായി കരുതാം. അങ്ങനെയെങ്കിൽ ശബരിമലയ്ക്കായി കേന്ദ്രം പദ്ധതികൾ ഒരുക്കുന്നു എന്ന് അനുമാനിക്കാം. ഏതായാലും അമിത്ഷായുടെ വാക്കുകൾ അയ്യപ്പ ഭക്തർക്ക് ഏറെ ആശ്വാസം പകരുന്ന ഒന്നാണ്. കേസ് കോടതിയിൽ പരാജയപ്പെടുന്ന സാഹചര്യം വന്നാൽ കേന്ദ്രം രക്ഷയ്ക്കെത്തുമെന്ന് അമിത്ഷായുടെ മറുപടിയിൽ നിന്നും വ്യക്തമായിരിക്കുകയാണ്. ഒരുപക്ഷെ ശബരിമലയെ ദേശീയ തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിച്ചുകൊണ്ട് കേന്ദ്രം ഏറ്റെടുക്കാനുള്ള സാധ്യതയും വളരെയേറെയാണ്. ശബരിമല ക്ഷേത്ര ഭരണം മറ്റ് ക്ഷേത്രങ്ങളെ പോലെ അല്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞതും 4 ശബരിമല ഭരണത്തിനായി പ്രത്യേക സംവിധാനം രൂപപ്പെടുത്തണമെന്ന് സൂചിപ്പിച്ചതും ക്ഷേത്രം കേന്ദ്രത്തിൻ്റെ കൈകളിലേക്ക് പോകാനുള്ള സാധ്യത വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. കൂടാതെ കഴിഞ്ഞ ദിവസം അതിതീവ്ര സ്വഭാവമുള്ള ചില ഇടതു സംഘടനകളുടെ പ്രവർത്തകർ ക്ഷേത്രത്തിലേക്ക് പോകാൻ ശ്രമിച്ചതും കേന്ദ്രം ഗൗരവമായി കാണുന്നു. ശബരിമല ക്ഷേത്രം കേരളത്തിൻ്റേത് മാത്രമായി ചുരുങ്ങുന്ന ഒന്നല്ല. കേരളവും തമിഴ്നാടും കർണാടക, ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര തുടങ്ങി വിവിധ സംസ്ഥാനങ്ങളിലെ വിശ്വാസികളുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ശബരിമലയിലെ ലോ ആൻഡ് ഓർഡർ ദേശീയ സുരക്ഷയുടെ ഭാഗവുമാണ്. ഒരുപക്ഷെ ഈ മണ്ഡലകാലത്തു തന്നെ കേന്ദ്രം സുരക്ഷയുടെ ഭാഗമായി ശബരിമലയിൽ ചില നീക്കങ്ങൾ നടത്തുവാനും സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിൽ മാവോയിസ്റ്റ് പ്രവർത്തനം വർദ്ധിക്കുന്നതും അർബൻ നക്സലുകൾ എല്ലാ മേഖലകളിലും പിടിമുറക്കുന്നതും കേന്ദ്രം ഗൗരവമായിട്ടാണ് കാണുന്നത്. ശബരിമലയിൽ കയറാൻ ശ്രമിക്കുന്നത് ഇത്തരക്കാരാണെന്നുള്ള ഇൻ്റലിജൻസ് വിവരങ്ങളും കേന്ദ്രത്തിൻ്റെ പക്കലുണ്ട്. അതുകൊണ്ട് കൂടിയാണ് കഴിഞ്ഞ ദിവസം ബിന്ദുവാമണിയെയും തൃപ്തിയെയും ഒക്കെ പോലീസ് തടഞ്ഞ് തിരിച്ചയച്ചത്. മാവോയിസ്റ്റ് സംഘടനകളെ വേരോടെ പിഴുതെറിയുമെന്ന് കഴിഞ്ഞ ദിവസം രാജ്നാഥ് സിംഗും പറഞ്ഞിരുന്നു. ഏതായാലും ശബരിമലയുടെ കാര്യത്തിൽ കേന്ദ്രത്തിൻ്റെ നീക്കങ്ങൾ ഉടനുണ്ടാവുമെന്ന പ്രതീക്ഷയിലാണ് വിശ്വാസികൾ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ.